ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ ബ്ലോഗായിട്ടാണ്. കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അതായത് ഞങ്ങളിപ്പോൾ ഈദായല്ലോ, അപ്പോൾ ഈദിനുള്ള കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും, പിന്നെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും അങ്ങനെയുള്ളതായിട്ട് ചെറിയൊരു ബ്ലോഗാണിത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളിപ്പോൾ നെസ്റ്റോയിൽ പോകാൻ നിൽക്കുകയാണ്. നെസ്റ്റോ എന്നാണ് ഞങ്ങൾ വീട്ടിൽ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇക്ക വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ രാത്രി നെസ്റ്റോയിൽ പോവുകയാണ് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് ചെറിയ വീഡിയോസ് എടുത്തിട്ടുള്ളൂ, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ മോളോ നോക്കും വേണം, പിന്നെ ഫോണും കൂടെ പിടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളൂ. ഒരുപാട് എടുത്തിട്ടൊന്നുമില്ല, എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ ഞാൻ പോകുമ്പോൾ കുറച്ചും കൂടെ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇക്ക ബെൽറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് വന്നിട്ട് കുറച്ച് ബെൽറ്റ് മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ താഴേക്ക് വന്ന് പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്തിട്ട് വീട്ടിലേക്ക് പോകുന്നു. ഇത് വേറൊരു ദിവസം പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. എല്ലാം കൂടെ ഒരു ദിവസമല്ല ഞങ്ങൾ പോയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ്. അതായത് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പഴം വാട്ടിയതും അതുപോലെ തന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുള്ളതുകൊണ്ട്, അതായത് ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ രണ്ട് ചെറിയ എടുത്തിട്ടുണ്ട്, പിന്നെ ബദാമും എടുത്തിട്ടുണ്ട്. ഇതാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ഞാനൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. ഇതൊരു അടിപൊളി പുഡിങ് തന്നെയാണ്, എന്തായാലും ട്രൈ ചെയ്തോക്കേണ്ടതാണ്. അപ്പോൾ ഈ പുഡിങ്ങിന് വേണ്ട എന്തൊക്കെയാണ് നോക്കാം. പാൽ വേണം, പിന്നെ ചൈനാഗ്രാസോ അല്ലെങ്കിൽ ജെലാറ്റിനോ വേണം. പിന്നെ വേണ്ടത് മിൽക്ക് മെയ്ഡ്, പിന്നെ വിപ്പിംഗ് ക്രീം, പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ സാധാ തേങ്ങ ചുരണ്ടിയതുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് പാനിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ തരി തരിയുള്ളൊരു പൊടിയെ കിട്ടും. അതാണ് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് എടുത്താലും മതി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ട് പാക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പാലാണ് വേണ്ടത്. ഞാനിപ്പോൾ പകുതി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. നമ്മൾ സാധാ കേക്കിനൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മൾ കേക്കിനൊക്കെ ഐസിങ് ചെയ്യുന്ന പോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് മിൽക്ക് മെയ്ഡാണ്. പക്ഷേ ഞാനിവിടെ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് തൊലി കളഞ്ഞ് ഒന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, കയ്യിലുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ്, നമ്മളെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് പൗഡറിൽ, അതായത് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറിൽ തന്നെ കുറച്ച് മധുരമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ചേർക്കേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. കണ്ടോ, ഇതാണ് ചെറിയ ചെറിയ തരി തരിയായിട്ട് നമ്മുടെ തേങ്ങേൻ്റെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് ഞാൻ ഒരു അരക്കപ്പിലും കുറവ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് ഇത് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പൂണ് വെച്ചിട്ട്, ഇനി ബീറ്റർ എടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പുഡിങ്ങിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ, സോറി കേട്ടോ. റാഫെല്ലോ പുഡിംഗ് എന്നാണ് ഈ പുഡിങ്ങിൻ്റെ പേര്. അതായത് റാഫെല്ലോ ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റാണ് ഈ പുഡിങ്ങിന്. അപ്പോൾ അതാണ് ആ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് വാനില എസൻസാണ്. ഇത് ഞാൻ ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ശരിക്കും ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ടൊക്കെ ഇങ്ങനെ ശരിക്കും കാണിച്ചു തരാൻ പറ്റുന്നില്ല. പിന്നെ വേണ്ടത് ജെലാറ്റിനാണ്. ജെലാറ്റിന് ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരു പാക്ക്, ചെറിയൊരു പാക്കാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതാ ഈ രീതിയിൽ ലൂസ് കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാവുക. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ സെറ്റാവും. നമ്മൾ ക്രീം കഴിക്കുന്ന ആ രീതിയിലായിട്ടത് ഉണ്ടാവുക. ഒരുപാട് എന്താ പറയുക, നല്ല കട്ടിയിലൊന്നുമല്ല ഉണ്ടാവുക, ഒരു ജസ്റ്റ് ക്രീം കഴിക്കുന്ന പോലെ ഉണ്ടാവുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, പുഡിങ് റെഡിയായി. നമ്മളിനി സെറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ബാക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കുറച്ച് ഭംഗിക്കൊക്കെ ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഒരു 2-3 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക, സെറ്റ് ചെയ്തെടുക്കുക, ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ വെക്കുക. ചേച്ചി ടേസ്റ്റ് ഉണ്ടോ? ചേച്ചി എന്ത് ജ്യൂസ് കുടിച്ചിനേ? അന്ന് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കിയിരുന്നത് ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. അതിൻ്റെ മുന്നേ അവർ രണ്ടുപേരും ഒന്ന് പോയിട്ട് ഉറങ്ങി, ഉറക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത്. ടൈമൊക്കെ ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇക്കാടെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു, നാട്ടിൽ നിന്ന്. അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പുഡിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ബദാമും ഒന്ന് ചോപ്പ് ചെയ്തിട്ട് രണ്ട് സൈഡിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ രണ്ട് റാഫെല്ലോ ബോൾസും വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതായത് എങ്ങനെ വെച്ചാൽ, നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് ഉരുട്ടി ബോളാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇനി ഇത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. കണ്ടോളൂ, നല്ല ഒരുപാട് കട്ടിയില്ല, എന്നാൽ നല്ല ക്രീമി ആയിട്ടാണ് ഈ പുഡിങ് ഇരിക്കുക. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ ഉണ്ടാക്കാൻ ഈസിയാണ്, ഒരുപാട് പണികളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ കണ്ടാതാ ഇതേപോലെ കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കാരണം നല്ല ടേസ്റ്റുണ്ട് പുഡിങ്ങും. ഇതാണല്ലോ വരുന്നത്. അപ്പോൾ ഇതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ രാത്രി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ മാക്സിക്കാണ് പോയത്. മാക്സിലാണ് പിന്നെയും കുറച്ച് കളക്ഷനൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. മോൾക്കായാലും അവിടുന്ന് എടുത്താലേ കിട്ടുള്ളൂ നന്നായിട്ട്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം പെരുന്നാളായതുകൊണ്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ കയറി. ഇവിടുന്ന് ഞാൻ ഒരുപാട് വീട്ടിൽ കൊടുത്തിട്ടില്ല, കാരണം അവൾ കൈ വിട്ടുകാണ്ട് അതിലിതിലൊക്കെ പോവും, പിന്നെ കുട്ടീനെ കാണൂല. അപ്പോൾ നമ്മൾ അവളെ ശ്രദ്ധിക്കുക, വീഡിയോ പിന്നെയല്ല നമുക്കുള്ളത്. അപ്പോൾ ഞാൻ വെറുതെ കയറിപ്പോൾ കുറച്ച് എടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല, കാരണം അവൾ അങ്ങനെ ഓടി നടക്കും എല്ലായിടത്തും കൂടെ. പിന്നെ കിട്ടണതെല്ലാം അവളെ തലയിലും കയ്യിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു, ടൈം ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് ആദ്യം ഹോട്ടലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നേ, പക്ഷേ ഇവൻ്റെ മൂഡ് വളരെ മോശമായിട്ടുണ്ട്. ടൈം ഒരുപാടായതുകൊണ്ട് തന്നെ പിന്നെ നല്ല ചൂടും അല്ലേ, അപ്പോൾ അവളാകെ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ ഇരുന്ന് കഴിക്കാൻ അവൾ സമ്മതിക്കില്ല. അപ്പോൾ ഞങ്ങൾ മേടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്, അപ്പോൾ പാർസൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പാകിസ്ഥാനി ഫുഡായിട്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റൊട്ടിയുണ്ട്, പിന്നെ ചിക്കനും ഉണ്ട്, പിന്നെ അവരുടെ കുറച്ച് കറികളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയാണുള്ളത്. പക്ഷേ വീട്ടിലെത്തി തുറന്നു നോക്കിയപ്പോഴേക്ക് ചിക്കനും കറികളൊക്കെ തീരുമാനമായിട്ടുണ്ട്. കറിയിൽ ചിക്കനൊക്കെ നന്നായിട്ട് കുളിച്ച് വന്നിട്ടുണ്ട്.
എന്തായാലും പക്ഷേ നല്ല ടേസ്റ്റുള്ള ഫുഡാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇങ്ങനെ കിടക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഈദ് ബ്ലോഗായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്. അപ്പോൾ വീണ്ടും കാണാം, ബൈ.